ക്രിസ്മസിനെ വരവേൽക്കുവാൻ നാടും നഗരയും ഒരുങ്ങിക്കഴിഞ്ഞു. നാം ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ പോത്തന്നൂരിലെ സെന്റ് കുത്തില്ല ചോദിച്ചു. വിവിധ സഭകൾ തമ്മിൽ പാട്ടും മറ്റ് ആഘോഷ പരിപാടികളുമായി ഉണ്ണീശോയെ വരവേൽക്കുന്നത് അതിഗംഭീരമായാണ്. ആ പ്രോഗ്രാമിലേക്ക് ഷെക്കീന പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഈശംസിയായ സ്നേഹമുള്ളവരെ, ഇന്ന് ഈ സെന്റ് ക്ലോട്ടിൽഡ പള്ളിയിൽ ഈ അങ്കണത്തിലെ ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം കിട്ടിയതിനെക്കുറിച്ച് ഞാൻ നല്ല ദൈവത്തിന് നന്ദി പറയുകയാണ്. കൊറോണയ്ക്ക് ശേഷം നമുക്ക് ഇതുപോലെ ഒരു എക്യുമിനിക്കൽ ഗ്യാതറിങ് നടത്താൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ആദ്യമായിട്ടാണ് നടത്തുന്നത്. ഈ ഗ്യാതറിങ് കോയമ്പത്തൂർ സെറ്റിൽഡ് ആയിട്ടുള്ള മാർത്തോമാ സ്ലിഹായുടെ പൈതൃകം അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ പൈതൃകത്തിൽ ജീവിക്കുന്ന വിവിധ ക്രിസ്തീയ സമൂഹങ്ങളുടെ ഒരു ഏകോപനമാണ്. അതാണ് കോയമ്പത്തൂർ ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഫെല്ലോഷിപ്പ്, CCEF എന്ന പേരിൽ നമ്മൾ കാണുന്നത്. നമ്മൾ മാറി വരുന്ന സാഹചര്യത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തീയ സമൂഹങ്ങൾ പല കാരണങ്ങളുടെ പേരിൽ മർദ്ദിക്കപ്പെടുകയും ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു വിഭിന്നതകളുടെ പേരിൽ, ഭിന്നതകളുടെ പേരിൽ മാറി നിൽക്കാതെ ഒരുമിച്ച് കൂടി എവിടെയൊക്കെ നമുക്ക് ഒന്നിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ നമുക്ക് ഒന്നിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. അതായത് ദ ബോൺസ് വിച്ച് യുണൈറ്റസ് ഷുഡ് ബി സ്ട്രോങ്ങർ ദാൻ ദ ബോൺസ് വിച്ച് സെപ്പറേറ്റസ്. നമ്മളെ ഭിന്നിപ്പിക്കുന്ന ആ ഘടകങ്ങളെക്കാൾ ശക്തമാകണം നമ്മൾ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ. അതാണ് യഥാർത്ഥത്തിൽ എക്യുമിനിസത്തിൻ്റെ ആത്മാവ്, എക്യുമിനിസത്തിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ എക്യുമിനിക്കൽ കരോൾ, അല്ലെങ്കിൽ എക്യുമിനിക്കൽ ക്രിസ്മസ് സെലിബ്രേഷൻ, ഇത് കുറച്ചുകൂടി ഉണർവോടുകൂടി നമുക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് ആവശ്യമുള്ള ഉത്തേജനം ശക്തി തരട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് വരുന്ന ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ എക്യുമിനിക്കൽ ക്രിസ്മസ് ആഘോഷത്തിൻ്റെയും എല്ലാ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ക്രിസ്ത്യൻ എക്യുമിനിക്കൽ കരോൾ ആഘോഷിച്ചു കോയമ്പത്തൂർ നഗരം. 8 സഭകളിൽ നിന്നായി 20-ൽ പരം ഗായക സംഘങ്ങൾ കരോളിൽ അണിനിരുന്നത് ശ്രദ്ധേയമായി. പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കലാകാരന്മാർക്കൊപ്പം 201 ക്രിസ്മസ് സാന്താക്ലോസ്മാർ ഒന്നിച്ച് കരോൾ ഗാനത്തിന് ചൂടുവച്ച ഒരു ചരിത്ര സംഭവത്തിനാണ് കോയമ്പത്തൂർ നഗരം സാക്ഷിയായത്. December 3 ഞായറാഴ്ച വൈകുന്നേരം 5:30 മുതൽ 8 വരെ നടന്ന ആഘോഷ പരിപാടികളിൽ വിശിഷ്ടാതിഥിയായിരുന്ന രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട് ക്രിസ്തുമസ് സന്ദേശം നൽകി. ഈ മഹാവിരുന്നിന് വേദിയായത് പോത്തന്നൂർ സെന്റ് ക്ലോത്തിൽഡ ദേവാലയ അങ്കണമാണ്. കോയമ്പത്തൂർ ക്രിസ്ത്യൻ എക്യുമിനിക്കൽ ഫെലോഷിപ്പ് പ്രസിഡന്റ് ഫാദർ ജോൺസൺ വീപ്പാട്ടുപറമ്പിൽ, വൈസ് പ്രസിഡന്റ് സജീവച്ചൻ, സെക്രട്ടറി ഡെന്നിസ് ഇ ചാക്കോ, ട്രഷറർ ജീൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് കരോളിനായി ഒരുക്കിയത്. കോയമ്പത്തൂർ മേഖലയിൽപ്പെട്ട മലയാളി ക്രൈസ്തവ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ അടയാളമാണ്, സാക്ഷ്യമാണ് CCEF, കോയമ്പത്തൂർ ക്രിസ്ത്യൻ എക്യുമേനിക്കൽ ഫെലോഷിപ്പ്. 2002 ആരംഭിച്ചതാണ് ഈ പ്രസ്ഥാനം. സജീവമാണ്, ഏറ്റവും ശക്തിദായകമായ ഒരു കൂട്ടായ്മയാണിത്. ഇന്ന് ഞങ്ങൾ ഈ കോയമ്പത്തൂർ മേഖലയിൽ ക്രിസ്ത്യൻ എക്യുമേനിക്കൽ, കോയമ്പത്തൂർ ക്രിസ്ത്യൻ എക്യുമേനിക്കൽ ഫെലോഷിപ്പ് ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ ആലപിച്ചും നൃത്ത ചുവടുകളിലൂടെ യേശു സന്ദേശത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റെല്ലാവരോടും പറയാനുള്ളത്, സഭകളോ വിവിധ ആരാധനാക്രമങ്ങളോ ഉണ്ട് എങ്കിൽ പോലും യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെല്ലാവരും ഒരുമിക്കണം, ഒറ്റക്കെട്ടായി നമ്മൾ നിലകൊള്ളണം. അങ്ങനെ നമ്മുടെ സാക്ഷ്യം കൂടുതൽ ശക്തിദായകമാക്കണം. അതിനായിട്ടുള്ള എല്ലാ കൃപകളും
യേശുനാഥൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കോയമ്പത്തൂർ ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഫെലോഷിപ്പിൻ്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ നേരുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും സന്തോഷത്തോടെ നേരുന്നു. കോയമ്പത്തൂരിലെ വിവിധ സഭകളുടെയും വിവിധ റീത്തുകളുടെയും നേതൃത്വത്തിൽ ക്രിസ്മസിനെ ഉണ്ണീശോയെ വരവേൽക്കുവാൻ ഗംഭീര പ്രോഗ്രാമുകളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു കൊടക്കീഴിൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ കേരള ജനതയ്ക്കും കേരള സഭയ്ക്കും ഇത് മാതൃകയാക്കാവുന്നതേയുള്ളൂ. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അഖിൽ ജോസ്, ഷെക്കേന ന്യൂസ്, കോയമ്പത്തൂർ.